ഹായ്, ഗുഡ് മോർണിംഗ്. ടീച്ചറുടെ മക്കൾ എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയോ? ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ചോ എല്ലാവരും? വെരി ഗുഡ്. നല്ല മിടുക്കന്മാരും മിടുക്കികളല്ലേ? നന്നായിട്ട് പഠിച്ചു, എക്സാമൊക്കെ നന്നായിട്ട് ചെയ്തു, ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എന്തിനാണ് എക്സാം നടത്തിയത്? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേം ബുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും എന്താണ് സെക്കൻഡ് ടേമിൽ പാഠഭാഗമാണ് പഠിക്കേണ്ടത്. അപ്പം കഴിഞ്ഞ ടേമിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? സ്വരാക്ഷരങ്ങളായിരുന്നു അല്ലേ? സ്വരാക്ഷരങ്ങളിൽ ആ എന്നക്ഷരവും ആ എന്നക്ഷരം ആ ആ രണ്ടക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നവും പഠിച്ചു അല്ലേ? ആ എന്നക്ഷരത്തിൻ്റെ ചിഹ്നവും, പിന്നെ അതിന് ശേഷമോ ഈ ഈ ഇനി ഈ ഈ കഴിഞ്ഞ അടുത്ത സ്വരാക്ഷരം ഏതാണ് മക്കൾ പറഞ്ഞ അടുത്തത് ഏതാണ്? ആ ആ ഈ ഈ ആ ഊ. അടുത്ത ഏതാണ്? ഊ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്വരാക്ഷരവും ഏത് ചിഹ്നമായിരിക്കും? ഊ. ഊ എന്ന സ്വരാക്ഷരവും ഊ എന്ന ചിഹ്നവുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടീച്ചർ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്? ആ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും അല്ലേ? ഉറുമ്പൊക്കെ വരാതെ നന്നായിട്ട് അടച്ചു വയ്ക്കും, കേടുവരാതിരിക്കാൻ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കും. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പം പണ്ടത്തെ വീടൊന്നും അത്ര അടച്ചുറപ്പൊന്നുമില്ല, പൂച്ചയെലിയൊക്കെ കടക്കാനൊക്കെ ഉള്ള സാധ്യത ഉള്ളതായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് സൂക്ഷിച്ച് വെച്ചതെന്നറിയോ? നമ്മുടെ വീടിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ആ ഓടിട്ട വീടാവുമ്പം ആ പല ഇതൊക്കെ ഉണ്ടാവും അല്ലേ? ഉത്തരം പോലെയുള്ള ഭാഗത്തൊക്കെ എന്ത് ചെയ്യും? കയറ് കൊണ്ട് കെട്ടി ഉറി എന്നൊരു ഉപകരണം ഉണ്ടാക്കും. എന്താണ് ഉറി? അതിലാണ് പാത്രങ്ങളൊക്കെ എടുത്തേക്കുന്നത്. അപ്പം പൂച്ചയ്ക്കോ എലിക്കോ ഒന്നും ഉറുമ്പിനൊന്നും അതിലെന്ത് ചെയ്യാൻ പറ്റില്ല, എത്താൻ പറ്റില്ല. അതിൽ കയറി അത് കട്ടെടുത്ത് കഴിക്കാനൊന്നും പൂച്ചയ്ക്ക് കഴിയില്ല. അതുപോലെ ഉറുമ്പൊന്നും ഭക്ഷണ സാധനങ്ങളിലൊന്നും കയറില്ല. അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഉറി. എങ്ങനെയാണ് ഉണ്ടാക്കുന്ന? ഓടിട്ട വീടൊക്കെ മക്കൾ കണ്ടിട്ടില്ലേ? ആ പട്ടിക അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ മേലെ കയറ് കൊണ്ട് കെട്ടിയിട്ടാണ് ഉറി ഉണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ണൻ്റെ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ കണ്ണൻ വെണ്ണ കെട്ട് കഴിക്കുന്നത് ഉറിയിൽ നിന്ന്? ആ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഉറി എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട് ഉറിയുടെ ചിത്രം. മക്കളെല്ലാവരും നോക്കിയേ, ഇതാണ് ഉറി. കാണുന്നുണ്ടോ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? അപ്പോൾ മുകളിലായതുകൊണ്ട് എലിയോ പൂച്ചയോ ഒന്നും കയറാതെ ഇരിക്കും. ഇതെന്താണ്? ഉറി. പറഞ്ഞേ, ഉറി. ഇനി ഇതെന്താണെന്നറിയോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാണ് ഉരൽ. ഇതെന്താണ്? ഉരൽ. ഉരൽ എന്തിനാ ഉപയോഗിക്കുന്നതെന്നറിയോ? നമ്മുടെ ധാന്യങ്ങളൊക്കെ പൊടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉരൽ ഉപയോഗിക്കുന്നത്. ഇപ്പോഴൊക്കെ നമ്മൾ എവിടെയാണ്? ആ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കും അല്ലേ? ഫ്ലോർ മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിക്കുകയാണ്. പണ്ട് കാലത്ത് വീട്ടിൽ ഇതുപോലെയുള്ള ഉരലുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അരിയും ഒക്കെ പൊടിച്ചിരുന്നത്. അപ്പോൾ ഇതിനെന്താ പറയുന്നത്? ഉരൽ. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉരൽ? ഉപയോഗിക്കാറുണ്ടോ? അപ്പം നമ്മളെന്നാ മിക്സിയിലൊക്കെ വേഗം പൊടിച്ചെടുക്കും അല്ലേ? പണ്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഉരൽ. ഇതെന്തിൻ്റെ ചിത്ര? ഇതെന്താണ്? ആ ഉള്ളി. ഇതെന്താണ്? ഉള്ളി. ഉള്ളി. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, ഉള്ളി. ഉറി, ഉരൽ, ഉള്ളി. മക്കളെല്ലാവരും വായിച്ചോ? നന്നായിട്ട് വായിച്ചേ, ഉറക്കെ വായിച്ചേ. ഇതെന്താണ്? ഉറി. 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 അടുത്തതോ? ഉരൽ. ഉര എൽ. ഉരൽ. ഇതോ? ഉള്ളി. ഉള്ളി. അപ്പോൾ മുകളിൽ നോക്കിയേ, ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഇത് ഏതാ അക്ഷരം? ഇത് ഉ. നമ്മൾ പഠിക്കുന്നത് അല്ലേ ഇന്ന് പഠിക്കുന്നത്? ഈ ചിഹ്നം കണ്ടോ? ഇതാണ് ഉ എന്ന ചിഹ്നം. ഇതേതാണ് ചിഹ്നം? ഉ. അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെ കൂടെ ഉ എന്ന ചിഹ്നം ചേർക്കുമ്പോൾ അതിന് ശബ്ദമാറ്റം വരുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ ത എന്ന അക്ഷരം എഴുതി അതിന് കൂടെ ഉ എന്ന ചിഹ്നം ചേർത്താൽ എന്താ വായിക്കുന്നതെന്നറിയോ? തു. തു. പായുടെ കൂടെയാണ് ഉ എന്ന് ചേർക്കുന്നതെങ്കിൽ പൂ. അപ്പോൾ മായുടെ കൂടെ ഉ എന്ന ചിഹ്നം ചേർത്താലോ? മു. നായുടെ കൂടെ ചേർത്താലോ? നു. അപ്പം നമുക്ക് ആദ്യം ഉ എന്ന അക്ഷരവും ആ അക്ഷരത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വാക്കുകളും ബോർഡിൽ എഴുതാം അല്ലേ? അപ്പോൾ ടീച്ചറുടെ മക്കളെല്ലാവരും ബോർഡിലേക്ക് നോക്കിയേ.
എന്ന ചിഹ്നം എങ്ങനെയാണ് എഴുതുന്നത് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് എഴുതുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വളഞ്ഞ് വരയ്ക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് കണ്ടോ ഉ എന്ന ചിഹ്നം എഴുതിയത്. എങ്ങനെയാണ് ടീച്ചർ എവിടുന്നാണ് തുടങ്ങിയത്? മുകളിൽ നിന്ന് അല്ലേ. മുകളിൽ നിന്നും ഇങ്ങനെ താഴേക്ക് വരച്ചു. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് ഒന്ന് ഇവിടെ തന്നെ വീണ്ടും തൊട്ടു. ഇതാണ് ഏത് ചിഹ്നം? ഉ. ഉ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതൊക്കെ വാക്കുകളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്? ആദ്യം ഏതാ കൊടുത്തിരിക്കുന്നത്? ഉറി. റ എന്നെഴുതി. ഉറ എന്നായിട്ടേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ പഠിച്ചൊരു ചിഹ്നം ഉണ്ടായിരുന്നല്ലോ, ഏത് ചിഹ്നമാണ്? റീ ആവണമെങ്കിൽ ഇ. ആ യെസ്, ഇ എന്ന ചിഹ്നം ചേർത്തു. ഉറി. ഇതെന്താ വായിക്കുന്നത്? ഉറി. 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 അടുത്ത എന്തായിരുന്നു പൊടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്ത്? ഉരൽ. ഉരൽ. ഇതെന്താ വായിക്കുന്നത്? ഉരൽ. മക്കളൊരൊക്കെ വായിച്ചേ. ഉരൽ. ഉറി. ഉരൽ. ഇനി എന്താ നമുക്ക് എഴുതാനുള്ളത്? എന്താ എഴുതാനുള്ളത് പറഞ്ഞേ. ഉള്ളി. ഉ എന്നെഴുതി. ള എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വള എന്നൊക്കെ പഠിക്കുമ്പോൾ ള എന്ന അക്ഷരം പഠിച്ച്. അപ്പോൾ ഉള എന്നാവുന്നുള്ളൂ. അപ്പോൾ രണ്ട് ള ചേർത്ത് എഴുതണം. ഉള്ള. ഈ എന്ന ചിഹ്നവും ചേർത്താലോ? ഉള്ളി. ഇതെന്താ വായിക്കുന്നത്? ഉള്ളി. ആർക്ക് വായിച്ചേ? ഉള്ളി. ഇപ്പം എന്തൊക്കെയാണ് ടീച്ചർ ബോർഡിൽ എഴുതിയത്? എന്തൊക്കെയാണ് എഴുതിയത്? ആ ഉറി, ഉരൽ, ഉള്ളി. ഉറി, ഉരൽ, ഉള്ളി. ഇനി നമുക്ക് ഉ എന്ന ചിഹ്നം വരുന്ന കുറച്ച് വാക്കുകൾ കണ്ടെത്തി എഴുതിയാലോ. ഇതേതാ അക്ഷരം? പ. പായുടെ കൂടെ നമ്മൾ ഉ എന്ന ചിഹ്നം ചേർത്തു. ഇപ്പം എന്താ വായിക്കുന്നത്? പൂ. പൂ. ഇവിടെ ടീച്ചറെ ഴ എന്ന് എഴുതിയാലോ. എന്താ വായിക്കുക? പുഴ. എന്താ വായിക്കുന്നത്? പുഴ. എല്ലാവരും പറഞ്ഞേ. പുഴ. പൂ. ഴ. പുഴ. ഇനി അടുത്തത് ടീച്ചറ് താ എന്നെഴുതി. അതിനോടൊക്കെ ചേർന്ന് ഉ എന്ന ചിഹ്നം ചേർത്തു. ഇപ്പം എന്താ വായിക്കുക? തൂ. 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 ഴ. തുഴ. കണ്ട മക്കളെ, തൂ ഴ. തുഴ. ഇത് കാ എന്ന അക്ഷരമാണ് അല്ലേ. കായുടെ കൂടെ ഉ എന്ന് ചേർത്താലോ? ഉ എന്ന് ചേർത്താൽ കു. 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 ഡ. കുഡ. കുഡ. ഉ ചേർത്ത് വരുന്ന മൂന്ന് വാക്കുകൾ എഴുതിയില്ലേ. ഏതൊക്കെ എഴുതിയത്? പുഴ, തുഴ, കുട. അപ്പം ഇനി മക്കൾ എന്താ ചെയ്യേണ്ടത്? ഉ എന്ന ചിഹ്നം വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതാം. ഓരോ അക്ഷരത്തിൻ്റെ കൂടെയും ഉ എന്ന ചിഹ്നം എഴുതി വായിച്ചു നോക്കുക. ഇപ്പം മാ എന്നെഴുതി ഉ എന്ന ചിഹ്നം ചേർത്താലോ? എന്താ വായിക്കുക? മൂ. മൂ. അപ്പം നമ്മൾ മുല്ല എന്നെഴുതണമെങ്കിൽ ല. മുല്ല. കണ്ടോ? അപ്പം ഇതുപോലെ ഓരോ വാക്കുകൾ കണ്ടെത്തുക. ഉ എന്ന ചിഹ്നം വരുന്ന വാക്കുകൾ കണ്ടെത്തുക. അമ്മയോടും ചോദിക്കുക ഉ എന്ന ചിഹ്നത്തിൽ വരുന്ന വാക്കുകൾ. അപ്പം ഇങ്ങനെയുള്ള കൂടുതൽ വാക്കുകൾ കണ്ടെത്തി ഉ എന്ന ചിഹ്നം ചേർത്തെഴുതി നന്നായിട്ട് പഠിക്കുക. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച സ്വരാക്ഷരം ഏതാണ്? ഉ. ഉ എന്ന ചിഹ്നവും പഠിച്ചു അല്ലേ. ഉറി, ഉരൽ, ഉള്ളി. ചിഹ്നം ചേർത്ത് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? പുഴ, തുഴ, മുല്ല, കുട. അപ്പോൾ ഉ എന്ന ചിഹ്നം ചേർത്തത് എങ്ങനെയാണ്? ഇപ്പം ക എന്നെഴുതി ഉ എന്ന് ചേർത്തപ്പോൾ കു. ഉ എന്ന് ചേർത്ത് പറഞ്ഞു അല്ലേ. കു. ഇപ്പം സ എന്നെഴുതി ഉ എന്ന ചിഹ്നം ചേർത്താലോ? സു. ചിഹ്നം ചേർത്ത് മക്കൾ അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങളും ചിഹ്നം ചേർത്ത് പറയാം. ഓക്കെ. അപ്പം ഇതൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. ഈ വാക്കുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന വർക്കുകളൊക്കെ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ ടേം ബുക്കിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തന്നാണ്. ഈ വർക്കൊക്കെ നീറ്റായിട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചിഹ്നവും അടുത്ത സ്വരാക്ഷരവും പഠിക്കാനുണ്ട്. അപ്പം അപ്പോഴേക്കും ഇതൊക്കെ പഠിച്ച് റെഡി ആയിരിക്കുമല്ലോ. ബൈ.
പാഠം ഒന്ന് ഉ. ഉറി. ഉരൽ. ഉള്ളി.